നമസ്കാരം. കോടിയേരിയുടെ വീട്ടിലെ റെയ്ഡൊക്കെ ഭംഗിയായി കഴിഞ്ഞു. 10, 24, 26 മണിക്കൂർ റെയ്ഡായിരുന്നു. പല രേഖകളും പിടിച്ചെടുത്തതായുള്ള സൂചനകളുണ്ട്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കും, നമുക്കറിയുകയും ചെയ്യാം. അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇന്ന് രാവിലെ അവിടെ ആ റെയ്ഡ് നടക്കുന്ന വീട്ടിൽ, കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ അരങ്ങേറിയത് വളരെ നാടകീയമായ സംഭവങ്ങളാണ്. അതൊക്കെ മനഃപൂർവ്വം ഒന്ന് സൃഷ്ടിച്ചെടുത്ത സംഭവങ്ങളാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ്. കാരണം ഒരു റെയ്ഡ് നടത്തി കഴിയുമ്പോൾ അതിന്റേതായ ചില പ്രോട്ടോക്കോളുകളുണ്ട്, അതിന്റേതായ ചില ഉത്തരവാദിത്തങ്ങളും നിയമ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട ചില നിയമകാര്യങ്ങളൊക്കെയുണ്ട്. അതൊന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ സഹധർമ്മിണി അത് വിസമ്മതിച്ചു. ഒപ്പിട്ടിട്ടേ പോകാൻ പറ്റൂ എന്ന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതൊക്കെ സാധാരണയായി നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, ബിനീഷ് കോടിയേരിയുടെ മകന്റെ കാര്യം. അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വരെ സ്ഥലത്ത് ഓടിയെത്തി കുട്ടിയുടെ ബാലാവകാശം നിഷേധിച്ചു എന്ന് പറഞ്ഞു. കൈരളി TV കുട്ടി അവശനാണ്, ഇപ്പോൾ താഴെ വീഴും എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ കുട്ടികളുടെ കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വേണ്ടി പറയാൻ. തൊട്ടടുത്ത ചാനലിൽ പറയും ആ കുട്ടി വളരെ ശക്തിയോടെ ഊർജ്ജസ്വലതയോടെ നടന്നു വരുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇപ്പോൾ കുട്ടി അമ്മയോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? അത് കുട്ടിയുടെ അവകാശം കുട്ടിയുടെ മാതാവിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് മാതാവിനൊപ്പം ആ കുട്ടിയെ പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പൊ അതിന്റേതായ നിയമ കാര്യങ്ങൾ നടത്തിയ ശേഷം വിടുമല്ലോ. അതിന് ഇത്രയും കിടന്ന് നാടകം കളിക്കുകയും ഇത്രയും വലിയ സമരാഭാസം പോലെ കുറെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്ന് ഈ സർക്കസ് നടത്തുകയും ഒക്കെ ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ED റെയ്ഡിന്റെ കാര്യങ്ങളും വിശദാംശങ്ങളും നോക്കിയാൽ റെയ്ഡ് പൂർത്തിയായി. ബിനീഷ് കോടിയേരി തിരുവനന്തപുരത്തെ വീട്ടിലെ പരിശോധന അവസാനിപ്പിച്ച് കുറച്ച് നേരം മുമ്പ്, ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി അത് അവസാനിച്ചു. ഒരു ദിവസത്തിലേറെ നീണ്ട പരിശോധനയാണ് അവസാനിച്ചത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പോലീസ് തടഞ്ഞു എന്നൊക്കെ കേൾക്കുന്നു. പിന്നീട് അറിയിക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ. എന്തോ അറിയിപ്പ് വേണം, അവർക്കുടനെ എന്തെങ്കിലും കിട്ടണം പോലീസുകാർക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ അവിടെ നടക്കട്ടെ. നാടകീയ രംഗങ്ങളാണ് വീട്ടിൽ ഇന്ന് അരങ്ങേറിയത്. ബിനീഷിന്റെ ഭാര്യയെ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നൊക്കെ ആരോപിച്ചാണ് ബന്ധുക്കൾ വന്നത്. ഇടിക്കുന്നത് ഈ ബിനീഷിന്റെ സഹധർമ്മിണിയോട് ഇത്ര വിരോധം ഒരിക്കലുമില്ല. ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായ വ്യക്തിയുടെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ സഹകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ഇത്തരത്തിൽ തടങ്കലിൽ വെച്ചു അതിൻ്റെയൊന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും കേന്ദ്ര ഉദ്യോഗസ്ഥർ ചെയ്യുകയുമില്ല, ചെയ്തിട്ടുമില്ല. അതുപോലെ തന്നെ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നേരിട്ടെത്തി. 2 വയസ്സ് പ്രായമുള്ള ബിനീഷിന്റെ കുഞ്ഞിനെ നിയമവിരുദ്ധമായി വെച്ച് മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന ബിനീഷിന്റെ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി. എങ്ങനെ വേണേൽ കൊടുക്കാമല്ലോ. കൊച്ചു 2.5 വയസ്സുള്ള കുഞ്ഞിനെ മാനസികമായി പീഡിപ്പിച്ചു. കുഞ്ഞിനെന്താണെന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. ആ കുഞ്ഞിനെയാണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നു. കുട്ടിയുടെ അവകാശങ്ങൾ ലംഘിക്കാൻ പാടില്ലെന്നാണ് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞത്. അത് ബാലാവകാശ കമ്മീഷൻ മാത്രമല്ല, നമ്മളത് തന്നെ പറയുന്നു. എന്നാൽ കമ്മീഷനെ അകത്തേക്ക് കടത്തിവിടാനാവില്ലെന്ന് ED അംഗങ്ങൾ നിലപാടെടുത്തു. ഇതോടെ സ്ഥലത്ത് ബന്ധുക്കൾ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കുഞ്ഞിനെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. പിന്നാലെ കമ്മീഷൻ രേഖാമൂലം ED കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ ബിനീഷിന്റെ ഭാര്യയും കുഞ്ഞിനെയും വീടിന് പുറത്തേക്ക് ഇറക്കി വിട്ടു. ഇതൊക്കെ സാധാരണഗതിയിൽ, ഇതിപ്പോൾ ആരും പരാതി കൊടുത്തില്ലെങ്കിലും കടലാസ് കൊടുത്തില്ലെങ്കിലും കുഞ്ഞിനെയും ഭാര്യയും പുറത്തുവിടും. അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം പുറത്തുവിടും. അത് അതിന്റെ പ്രോട്ടോക്കോളാണ്. അതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. പോലീസുകാരും അതെ, ബാലാവകാശ കമ്മീഷനൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ബാലാവകാശം എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശമാണ്. ബീഹാറിൽ ഒരു ബാലനുണ്ട്, ഒരു പാവം പിടിച്ച ബാലൻ. ആ ബാലന്റെ ബാലാവകാശത്തെക്കുറിച്ച് ഇവിടെ ബാലാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏജൻസികളോ വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? കോടിയേരിയുടെ ഒരു മകന്റെ മകന് മാത്രം ഈ ബാലാവകാശവും അതുപോലെ തന്നെ വേറൊരു മകന്റെ എന്ന് പറയപ്പെടുന്ന മകനും ബാലാവകാശമില്ലേ? ഈ പറയപ്പെടുന്ന നമുക്ക് വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ ശാസ്ത്രീയമായി തെളിഞ്ഞാൽ മാത്രമേ എന്നുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കാരണം മൂത്ത മകൻ ബിനോയ് കോടിയേരിയും ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന എത്ര ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ തപ്പിയാൽ കിട്ടും, എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഒരു പേരക്കുട്ടിക്ക് മാത്രം എന്താണ് ബാലാവകാശം? ഒരു പേരക്കുട്ടിക്ക് മാത്രം ബാലാവകാശം ഇല്ലേ? ഇനി അങ്ങനെയാണോ ഇതിന്റെ സ്ഥിതി? ഓ, ബാലാവകാശ കമ്മീഷൻ ഇവിടെ ബാലന്മാരുടെയും ബാലികമാരുടെയും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്നും എത്ര പരാതി കൊടുത്താലാണ് ഒരു സിറ്റിംഗ് എങ്കിലും വയ്ക്കുക? ഇതിപ്പോൾ ഓടിയെത്തിയില്ലേ? അതാണ്. എന്തായാലും ബാലന്മാരുടെ അവകാശങ്ങളും കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടട്ടെ. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാലന്മാരുടെ അല്ലെങ്കിൽ ഈ ബാലന്റെ പിതാവ് തീർച്ചയായിട്ടും അതിന്റെ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനെ വികാരപരമായി സമീപിക്കാനുള്ള പുതിയ ഒരു സൈക്കോളജിക്കൽ മൂവ് ആണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്വേഷണം തുടരും, ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളുമൊക്കെ തുടരും, അതുറപ്പാണ്. രേഖകൾ എന്തൊക്കെയാണ് കിട്ടിയത്, എന്തൊക്കെ അത് പരിശോധിച്ച ശേഷം അതിന്റെ കൂടുതൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.